കുമാർസ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫൺ സോണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇതുപോലത്തെ എംപ്റ്റി ആയിട്ടുള്ള ഫെവിക്കോളിൻ്റെ ഈ ബോട്ടിലിൻ്റെ ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളും കാണണേ, എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും ഒന്നും മറക്കരുത്. ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ എംപ്റ്റി ആയിട്ടുള്ള ഗ്ലൂ ബോട്ടിൽ അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ കൊച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ രണ്ട് ബോട്ടിലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അകത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഊരുക. അപ്പോൾ ഈ ഒരു ഇത് വേണ്ട, ഇത് മാത്രം മതി, ഇത് നമുക്ക് കളയാം. ഇപ്പം ഈ ഫെവിക്കോളിൻ്റെ ഈ ബോട്ടിലും അതുപോലെ ഇതിൻ്റെ ഈ ക്യാപ്പില്ല, അതും നമുക്ക് എടുക്കാം, ഇത് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബോട്ടില്, നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ബോട്ടിലൊക്കെ എടുക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ ബോട്ടിലിനും ഈ ക്യാപ്പിനൊക്കെ പെയിൻറ്റ് കൊടുത്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് പെയിൻ്റ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ബോട്ടിലിൻ്റെ ഈ സ്റ്റിക്കർ കളയുമ്പോൾ ഇതിന് ഈ വെള്ള കളറാണല്ലോ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പെയിൻ്റ് ഒന്നും അടിക്കാതെ. ഞാനിപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ആയിക്കോളും. ഇനി ഞാൻ ഈ രണ്ട് ബോട്ടിലിനും ഓറഞ്ച് ആക്രിലിക് കളറ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാം. പേപ്പറൊക്കെ, കളർ പേപ്പറൊക്കെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിന് രണ്ടും ഈ ഓറഞ്ച് കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിനും ഇഷ്ടമുള്ള ഒരു കളറ് കൊടുത്തെടുക്കണം. അപ്പം ഞാൻ ഈ കാർഡ്ബോർഡിന് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ ക്യാപ്പ് ഇല്ലേ ഫെവിക്കോളിൽ, അതിനും പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പം അതിന് ഞാൻ കൊടുക്കുന്നത് ഈ ഓറഞ്ച് കളർ തന്നെയാണ്. അപ്പം ഇതെല്ലാം പെയിൻ്റ് അടിച്ചിട്ട് കാണും. അപ്പം ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. അപ്പം അങ്ങനെ ഒട്ടിക്കണതിന് മുമ്പ് ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കണം. ഇവിടെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം കൂട്ടി ഒട്ടിച്ചിട്ട് വേണം ഇവിടെ ഒട്ടിക്കുക ഇങ്ങനെ. അപ്പം ഞാൻ വേഗം ഒട്ടാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാപ്പിലും ചെയ്യണം.
ഫുള്ളും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഗ്ലൂ ഗൺ പോലത്തെ സ്ട്രോങ് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക അപ്പൊ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്വിക്ക് ഒക്കെ യൂസ് ചെയ്യാം ഫെവിക്കോൾ യൂസ് ചെയ്ത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ അപ്പൊ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതൊന്നും അറിയാണ്ടിരിക്കാൻ ഞാനിവിടെ ആ പെയിന്റ് ഒന്ന് ഇത് കൊടുത്തിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ യൂസ് എന്താണെന്ന് കാണണ്ടേ നമുക്കിതിൽ ഇതുപോലെ ഫോൺ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ സൈഡിൽ നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇത് ഒട്ടിച്ചോണ്ട് ഇതിലിങ്ങനെ ചാരി നിൽക്കും പിന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഊർന്നു പോവില്ല അത് അങ്ങനെ പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഇത് ഇവിടെ ഒട്ടിച്ചപ്പോ സെക്യൂർ ആയിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ഇത് നമുക്ക് ഇതുപോലത്തെ മൊബൈൽ സ്റ്റാൻഡ് അതുപോലെ ഒരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം പുറകിലെ ഗ്ലൂ ബോട്ടിലിന്റെ ഓപ്പണിങ് വരണടുത്ത് നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച ഒരു നല്ല ഫ്ലവർ വേസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക അപ്പൊ അതിൽ ഫോണും ചാരി വെക്കുക അപ്പൊ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് അപ്പൊ നമുക്ക് ഈ ഫോൺ എങ്ങനെ വേണമെങ്കിലും വെക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടൊക്കെ വെക്കാം ഈ ഫ്ലവേഴ്സ് ഇതിനു മുമ്പ് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ കാണാത്തവർക്കൊക്കെ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ എല്ലാവരും കണ്ടു നോക്കണേ ഇന്നത്തെ ഈ കൊച്ചു ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിന്ന് വിചാരിക്കുന്നു നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ചെറിയ വീഡിയോസ് ഒക്കെ കാണുമ്പോ ചാരി വെക്കാനും ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് ഈ ഇതിനെ ഇങ്ങനെ മലത്തി വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് വാളിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കാം ഞാൻ കുറേ ക്രാഫ്റ്റ്സും സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക പിന്നെ അതിൽ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് പുതിയ സ്റ്റോറീസും ഡ്രോയിങ്സും പിന്നെ ഇതുപോലത്തെ കൊച്ചു യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു